നമസ്കാരം ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന വീക്ക്നെസ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിന്റെ മോശം പെർഫോമൻസ് എന്നിവ കണക്കിലെടുത്ത് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ളാറ്റ് ഓപ്പണിംഗ് വേണം പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡോ ജോൺസ് പൂജ്യം പോയിന്റ് നാല് അഞ്ചും നാസ്ഡാക്ക് പൂജ്യം പോയിന്റ് ഏഴ് ഒൻപതും എസ് ആൻഡ് ബി പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് ശതമാനവും ഇടിഞ്ഞിരുന്നു പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് അമേരിക്കൻ എക്കോണമിയെ ഡൗൺഗ്രേഡ് ചെയ്തതിന് പിന്നാലെ മറ്റൊരു റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് അമേരിക്കൻ ബാങ്കിംഗ് സെക്ടറിനെ ഡൗൺഗ്രേഡ് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഫ്രഷ് സെല്ലോഫിന് കാരണമായത് വിവിധ റീജിയണൽ ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് റിസ്ക് അമേരിക്കൻ ഇക്കോണമിയിൽ വരാൻ പോകുന്ന റിസഷൻ ഫിയർ കൂടാതെ റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിലെ സ്ട്രഗിൾ എന്നിവ പരിഗണിച്ചാണ് റേറ്റിംഗ് ഏജൻസിയായ മോഡീസ് അമേരിക്കയിലെ പല റീജിയണൽ ബാങ്കുകളുടെയും ക്രെഡിറ്റ് റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ ബാങ്കിംഗ് സെക്ടറിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു പ്രശസ്ത ബാങ്കുകളായ ഗോൾഡ്മാൻ സാൻസ് ജെ പി മോർഗൻ പോലുള്ള ബാങ്കുകൾ പോലും രണ്ട് ശതമാനത്തിലേറെ ഇടിഞ്ഞു ഗ്ലോബൽ മാർക്കറ്റിൽ നെഗറ്റീവ് സെൻറ്റിമെൻ്റ് വന്നതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം ചൈനയിലെ എക്സ്പോർട്ട് ആക്ടിവിറ്റിയിലുണ്ടായ ഇടിവാണ് ജൂലൈ മാസത്തെ ചൈനയിലെ എക്സ്പോർട്ട് ആക്ടിവിറ്റി മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴ്ന്ന ലെവലിലാണ് ചൈനയും യു എസും തമ്മിൽ തമ്മിൽ ഉടലെടുത്ത അല്ലെങ്കിൽ ചൈനയ്ക്കും യു എസിനും ഇടയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഇതുകൂടാതെ യു എസ് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികളെ ചൈനയിൽ നിന്ന് മാറ്റുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സപ്ലൈ ചെയിനിലുണ്ടായിരിക്കുന്ന റീഷഫിൾ ഗ്ലോബലി കസ്റ്റമറിൽ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഡിമാൻഡിലെ ഇടിവ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ ചൈനയുടെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയും മോശം പെർഫോമൻസ് കാഴ്ചവെയ്ക്കുകയാണ് ഇത് ഗ്ലോബൽ മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട് കൂടാതെ ജൂലൈ മാസത്തെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ ഓഗസ്റ്റ് പത്താം തീയതി പുറത്തുവരും അതിനു മുന്നോടിയായിട്ടും ഗ്ലോബൽ മാർക്കറ്റ് ഒരൽപ്പം കോഷ്യസ് അപ്രോച്ച് കാഴ്ചവെക്കുന്നു ഇന്ത്യൻ മാർക്കറ്റിലും ഈ രീതിയിലുള്ള കോഷ്യസ്നെസ് അല്ലെങ്കിൽ വീക്ക്നെസ് പ്രകടമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓഗസ്റ്റ് മാസത്തിൽ തുടർച്ചയായ സെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും എഴുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ സെല്ലിംഗ് നടത്തി ജൂലൈ ഇരുപത്തേഴാം തീയതി മുതൽ ഇതുവരെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ സെല്ലിംഗ് സൈഡിലാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തെ സ്റ്റോക്ക് ഡേറ്റാ പാറ്റേൺസ് ലിമിറ്റഡ് പതിനൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഡേറ്റാ പാറ്റേണിൻ്റെ വാല്യൂഷൻ എൺപത്തഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഒന്നേ പോയിന്റ് നാല് അഞ്ച് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി നാൽപ്പത് രൂപ എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി ഇന്നലെ ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം ഡേറ്റാ പാറ്റേണിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നു ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത രീതിയിലുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി പുറത്തുവിട്ടത് തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ പ്രോഫിറ്റ് തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് തൊണ്ണൂറ് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത് റവന്യൂവിൽ എട്ട് ശതമാനത്തോളം എക്സ്പെക്റ്റേഷനേക്കാൾ ഇടിവുണ്ട് കൂടാതെ ഏണിംഗ് പെർ ഷെയർ അഞ്ച് രൂപ നാൽപ്പത്തൊമ്പത് പൈസ പ്രതീക്ഷിച്ചെടുത്ത് നാല് രൂപ അറുപത്തൊന്ന് പൈസയ്ക്ക് അടുത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ദിവസം സ്റ്റോക്കിനെ നെഗറ്റീവായും ബാധിച്ചേക്കാം ഡേറ്റാ പാറ്റേൺ എന്ന കമ്പനി ഇന്ത്യൻ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഇലക്ട്രോണിക്സ് സെഗ്മെൻറ്റിലെ ഏറ്റവും വളർച്ചാ നിരക്ക് കൂടിയ കമ്പനിയാണ് അതുപോലെ തന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും ഓക്കെയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ റിസർവ് ഉള്ള ഈ കമ്പനി നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനി കൂടിയാണ് പക്ഷേ കമ്പനിയുടെ പെർഫോമൻസ് ക്വാർട്ടർ ടു ക്വാർട്ടർ മോശമായതാണ് കമ്പനിയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന കൺസേൺസ് കമ്പനിയുടെ സെയിൽസ് നൂറ്റി എൺപത്തഞ്ച് കോടിയിൽ നിന്നും തൊണ്ണൂറ് കോടിയിലേക്ക് ഇടിഞ്ഞു ഓപ്പറേറ്റിംഗ് മാർജിൻ നാൽപ്പത് ശതമാനത്തിൽ നിന്നും മുപ്പത്തൊന്ന് ശതമാനത്തിലേക്ക് ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് അൻപത്തഞ്ച് കോടിയിൽ നിന്നും ഇരുപത്താറ് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ സെയിൽസ് അറുപത്തെട്ട് കോടിയിൽ നിന്നും തൊണ്ണൂറ് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ മുപ്പത്തൊന്ന് ശതമാനത്തിനടുത്ത് മെയിൻ്റെയിൻ ചെയ്യുന്നു പ്രോഫിറ്റ് പതിനാല് കോടിയിൽ നിന്നും ഇരുപത്താറ് കോടിയിലേക്ക് ഉയർന്നു ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമല്ല പക്ഷേ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ പെർഫോമൻസ് ഒരൽപ്പം ഡിക്ലൈൻ ആയിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട് ഡേറ്റാ പാറ്റേൺ എന്ന സ്റ്റോക്ക് ആദ്യം ആയിരം എന്ന ലെവലിൽ ബ്രേക്ക്ഔട്ട് നൽകി അതിനുശേഷം ആയിരത്തി അഞ്ഞൂറിൽ ബ്രേക്ക്ഔട്ട് നൽകി പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെ ഉയരുകയും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിൽ നിന്നും കറക്റ്റ് കറക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് സ്റ്റോക്കിൽ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിൽ ഒരു മൈനർ കറക്ഷൻ വരികയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെ സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ സ്റ്റോക്ക് ഹാപ്പിയസ്റ്റ് മൈൻസ് ടെക്നോളജി ലിമിറ്റഡ് ഹാപ്പിയസ്റ്റ് മൈൻ്റ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു പതിമൂവായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അൻപത്തിയേഴ് ഉയർന്ന വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ റവന്യൂ ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത് ഏണിംഗ് പെർ ഷെയർ നാല് രൂപ മുപ്പത് പൈസ പ്രതീക്ഷിച്ചെടുത്ത് നാല് രൂപ രണ്ട് പൈസയുടെ ഏണിംഗ് പെർ ഷെയർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അൻപത്തെട്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്തു നെറ്റ് സെയിൽസ് മുന്നൂറ്റി തൊണ്ണൂറ് കോടി കമ്പനിയുടെ ടോട്ടൽ ഇൻകം നാനൂറ്റി നാല് കോടി റവന്യൂ ഗ്രോത്ത് ഇരുപത്തേഴ് പോയിന്റ് മൂന്ന് ശതമാനവും കോൺസ്റ്റൻക്റൻസി റവന്യൂ ഗ്രോത്ത് ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനവുമാണ് കൂടാതെ ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം ഉയരുകയും ഓപ്പറേഷണൽ ഇൻകം മുന്നൂറ്റി എഴുപത്തൊൻപത് കോടിയായി മെച്ചപ്പെടുകയും ചെയ്തു ഹാപ്പിയസ്റ്റ് മൈൻഡ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത റീസെൻ്റ്ലി അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് നടത്തിയിരുന്നു അന്ന് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിൽ തൊള്ളായിരത്തി ഇരുപത്തിനാല് രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഈ കമ്പനി ഇൻവെസ്റ്റേഴ്സിന് അൻപത്തി നാല് പോയിൻറ്റ് ഒന്ന് ഒന്ന് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ വിറ്റത് അതായത് സ്റ്റോക്ക് ഏകദേശം ഫെയർ അടുത്ത് ട്രേഡ് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിയുടെ പെർഫോമൻസ് മെച്ചമായിട്ടുണ്ട് പക്ഷേ ഗ്രോത്ത് റേഷ്യോസിനെ അല്ലെങ്കിൽ ഉയർന്ന വാല്യൂഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഗ്രോത്ത് കാണുന്നുമില്ല സെയിൽസ് മുന്നൂറ്റെട്ട് കോടിയിൽ നിന്നും ഇയർ ഓൺ ഇയറിൽ മുന്നൂറ്റി അൻപത്തേഴ് കോടിയിലേക്ക് ഉയർന്നു ക്വാർട്ടർ ടു ക്വാർട്ടറിൽ മുന്നൂറ്റി നാൽപ്പത്തി കോടിയിൽ നിന്നും മുന്നൂറ്റി അൻപത്തേഴ് കോടിയിലേക്ക് ഓപ്പറേറ്റിംഗ് മാർജിൻ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തിമൂന്ന് ശതമാനത്തിലേക്ക് ഇയർ ഓൺ ഇയർ ഇടിഞ്ഞെങ്കിലും കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറായി ഇരുപത്തി മൂന്ന് ശതമാനത്തിനടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി മെയിൻ്റൈൻ ചെയ്യുന്നുമുണ്ട് പ്രോഫിറ്റ് അൻപത്തിമൂന്ന് കോടിയിൽ നിന്നും അൻപത്തേഴ് കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടർ അൻപത്തൊന്ന് കോടിയിൽ നിന്നും അൻപത്തേഴ് കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറും ആയിട്ടുണ്ട് ഈ കമ്പനിയിൽ എഫ് ഐ എസിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയരുന്നു നാലേ പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനത്തിൽ നിന്നും നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് എഫ് ഐ എസ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി ഡി ഐ എസിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒന്ന് പോയിന്റ് രണ്ട് ആറും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തെട്ട് പോയിന്റ് ആറ് രണ്ടും പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് അൻപത്തി മൂന്ന് പോയിന്റ് രണ്ട് നാലുമാണ് യു എസ്സിൽ നിന്നുള്ള കമ്പനിയുടെ റവന്യൂ എക്സ്പോസർ കൂടുതലായതുകൊണ്ട് യു എസിലെ ടെക്സ് സ്റ്റോക്കുകളിൽ ബയിങ് മൊമെൻ്റം വരാത്തിടത്തോളം കാലം ഹാപ്പിയസ്റ്റ് മൈൻഡിലും ഉയർന്ന ബയിങ് മൊമെൻ്റും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കമ്പനിയുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇരുപത്തഞ്ച് ശതമാനവും അഞ്ച് വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് അറുപത്തി മൂന്ന് ശതമാനവും സ്റ്റോക്ക് ഒരു കറക്ഷന് ശേഷം മികച്ച വാലുവേഷനിൽ ലഭിക്കുന്നു തൊള്ളായിരത്തി ഇരുപത്തഞ്ച് എന്ന ലെവലിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നാൽ ഏറ്റവും പ്രധാന സപ്പോർട്ടായിട്ട് തൊള്ളായിരം എണ്ണൂറ് തുടങ്ങിയ ലെവലുകൾ പ്രതീക്ഷിക്കാം അതേസമയം ബൈയിംഗ് മൊമെൻറ്റം വരികയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് എന്ന ലെവലിനടുത്ത് പ്രോഫിറ്റ് ബുക്കിംഗും പ്രതീക്ഷിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്